بسم الله الرحمن الرحيم صلى الله على محمد صلى الله صلى الله السلام عليكم ورحمة الله تعالى وبركاته. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മലപ്പുറത്ത് നടുറോട്ടിൽ മൂന്ന് മുസ്ലിം പെൺകുട്ടികൾ നടത്തിയ ഡാൻസും അതിനെതിരെയുള്ള വിവാദങ്ങളും. തെറ്റ് ചെയ്യുന്നവരെ വിമർശിക്കുകയും തിരുത്തുകയും ചെയ്യേണ്ട ബാധ്യത തീർച്ചയായും സമൂഹത്തിൽ ഓരോരുത്തർക്കുമുണ്ട്. തെറ്റുകുറ്റങ്ങൾ പെരുകുകയും വളർന്നു വികസിക്കുകയും ചെയ്യുന്ന ഇക്കാലത്ത് വിശേഷിച്ചും ഈമാനിന്റെ തന്നെ അനിവാര്യ താൽപ്പര്യങ്ങളിൽ ഒന്നാണ് അത്. എന്നാൽ കുറ്റവാളികളെ വിമർശിക്കുകയും തിരുത്തുകയും ചെയ്യുമ്പോൾ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ചില മര്യാദകളും നിയന്ത്രണങ്ങളുമുണ്ട്. സംസ്കരണ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി തീരാനും പാരത്രിക ഫലം നേടിയെടുക്കാനും അവ പാലിച്ചേ തീരൂ. തെറ്റുകുറ്റങ്ങളെ അബദ്ധങ്ങളെ എങ്ങനെ തിരുത്തണമെന്ന് വ്യക്തമായ അധ്യാപനം ഇസ്ലാം നൽകുന്നുണ്ട്. ഒന്നാമതായി, തെറ്റു തിരുത്തപ്പെടുമ്പോൾ അയാളുടെ അഭിമാനത്തിന് ക്ഷതം വരാത്ത രൂപത്തിൽ തെറ്റു തിരുത്തേണ്ടതുണ്ട്. ഒരാളുടെ അഭിമാനം വളരെ പരിശുദ്ധമായതാണ്, പവിത്രമായതാണ്. അത് കളങ്കപ്പെടുത്താൻ പാടുള്ളതല്ല. ആദരവായ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വ അഷദ്ദുർ റിബ വ അർബുർ റിബ വ അഖബസുർ റിബ ഇൻതിഹാകു ഇർലുൽ മുസ്ലിമി വ ഇൻതിഹാകു ഹുർമതിഹി. ഏറ്റവും ഗുരുതരവും മ്ലേച്ഛവും കഠിനവുമായ പലിശ ഒരാൾ ഒരു മുസ്ലിമിന്റെ അഭിമാനം ക്ഷതപ്പെടുത്തുകയും ആദരണീയത പിച്ചിച്ചീന്തുകയും ചെയ്യലാണ്. തെറ്റ് തിരുത്തുമ്പോൾ രണ്ടാമതായി ഇസ്ലാം പഠിപ്പിച്ചത്, തെറ്റുകൾ ഒരിക്കലും പരസ്യപ്പെടുത്തരുത്. ആ തെറ്റിന്റെ പേരിൽ സമൂഹത്തിൽ ഒരിക്കലും കുറ്റവാളിയെ നിസാരപ്പെടുത്താൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിച്ചു, മൻ സത്തറ അല മുസ്ലിമിൻ സത്തറഹുല്ലാഹു ഫിദ്ദുനിയാ വല്ലാഖിറ. ഒരാൾ ഒരു മുസ്ലിമായ സഹോദരന്റെ പിഴവുകൾ കുറവുകൾ മറച്ചു വെക്കുകയാണെങ്കിൽ അള്ളാഹു തആല അവന്റെ കുറവുകളും ദുനിയാവിലും ആഖിറത്തിലും മറച്ചു വെക്കുന്നതാണ്. ഇനി ഒരാൾ ഒരാളുടെ തെറ്റിന്റെ പേരിൽ അവനെ നിന്ദിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് ആ തെറ്റ് ചെയ്യാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ മരിപ്പിക്കുകയില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തെറ്റ് തിരുത്തുന്ന രീതി എപ്രകാരമായിരുന്നു? സഹാബാക്കളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചാൽ നബി തങ്ങൾ ഓരോ വ്യക്തികളെ എടുത്ത് ആക്ഷേപിക്കാതെ പൊതുവായി അവരുടെ തെറ്റിനെ കുറിച്ച് പറയുകയും അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. കുറച്ച് സഹാബാക്കൾ നമസ്കാരവേളയിൽ ആകാശത്തേക്ക് നയനങ്ങൾ ഉയർത്തിയപ്പോൾ പ്രവാചക പ്രഭു മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവായ രൂപത്തിൽ ആ പ്രവൃത്തിയെ ആക്ഷേപിച്ചു, മാ ബാലു അഖ്വാമിൻ യർഫഊന അബ്സ്വാറഹും ഇലസ്സമാഇ ഫീ സ്വലാത്തിഹിം. ചില ആളുകൾക്ക് എന്താണ് സംഭവിച്ചത്? അവർ ചെയ്യുന്നത് മോശമായ പ്രവൃത്തിയാണ്. അവർ നമസ്കാരത്തിൽ അവരുടെ നയനങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തുന്നു. മറ്റു ചില സഹാബാക്കൾ ഇസ്ലാമിക വിരുദ്ധമായ ചില പരാമർശങ്ങൾ നടത്തിയപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പേരെടുത്ത് ആക്ഷേപിക്കാതെ ഇപ്രകാരം പൊതുവായി പറഞ്ഞു, മാ ബാലു അഖ്വാമിൻ ഖാലു കദാ വകദാ. ചില ആളുകൾക്ക് എന്താണ് സംഭവിച്ചത്? അവർ ഇപ്രകാരം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഇസ്ലാമിക രീതികളാണ് തെറ്റുതിരുത്തുമ്പോൾ നാം പാലിക്കേണ്ടത്. അല്ലാതെ അസഭ്യ വർഷങ്ങളും പരസ്യമായ അവഹേളനകളും മോശമായ വാക്കുകളും ഉപയോഗിച്ചുകൊണ്ടല്ല തെറ്റുതിരുത്തേണ്ടത്. അത് മലർന്നുകിടന്ന് തുപ്പുന്നതിന് സമമാണ്. സ്ത്രീകൾ അവരുടെ മേനി അഴക് പ്രദർശിപ്പിക്കുന്നതും അന്യ പുരുഷന്മാരെ തന്നിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതും ഇസ്ലാമിക വീക്ഷണത്തിൽ വലിയ അപരാധം തന്നെയാണ്. ഒരുപക്ഷെ ആ ഡാൻസ് ചെയ്ത മൂന്ന് സ്ത്രീകൾ അതിൻ്റെ പരിമിത ഫലങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല, അറിഞ്ഞിട്ടുണ്ടാവില്ല. ആദരവായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയുണ്ടായി, സുൻഫാനി മിൻ അഹ്ലിന്നാർ, രണ്ട് വിഭാഗം നരകത്തിലാണ്. അതിൽ ഒരു വിഭാഗം പ്രജകളെ അടിച്ചമർത്തുന്ന ഭരണാധികാരികളാണ്, രണ്ടാമത്തെ വിഭാഗം വസ്ത്രം ധരിച്ച നഗ്നരായ സ്ത്രീകളാണ്. ജനങ്ങളെ തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്ന സ്ത്രീകളാണ് അവർ. അവർ നരകത്തിലാണ് എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആൻ സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് കൽപ്പിക്കുകയുണ്ടായി, തന്റെ ഭർത്താവിന്റെയും വിവാഹം നിഷിദ്ധമായ അടുത്ത ബന്ധുക്കളുടെയും മുന്നിലല്ലാതെ സ്ത്രീകൾ അവരുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ പാടുള്ളതല്ല. സത്യത്തിൽ നാണവും അച്ചടക്കവും ഇല്ലാത്ത പ്രവൃത്തിയാണ് അവർ ചെയ്തത് എന്ന് നമുക്ക്
മനസ്സിലാക്കാം. യേശുദാസ് അടക്കമുള്ള ഒരുപാട് സാമൂഹിക പ്രവർത്തകർ സ്ത്രീകൾ ജീൻസ് ധരിക്കുന്നതിനെ ശക്തമായി വിമർശിക്കുകയുണ്ടായി. അതുപോലെ വർദ്ധിച്ചു വരുന്ന സ്ത്രീ പീഡനത്തിന്റെ കാരണമായി പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് സ്ത്രീകളുടെ അഴിഞ്ഞാട്ടവും അവരുടെ ശരീര പ്രദർശനങ്ങളുമാണ്. ഇവിടെയാണ് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനത്തിന് പ്രസക്തിയേറുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിക്കുകയുണ്ടായി. നിങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ അഴിഞ്ഞാടിയതുപോലെ വീടിനു പുറത്ത് അഴിഞ്ഞാടരുത്. ചുരുക്കത്തിൽ നടുറോട്ടിൽ ഡാൻസ് ചെയ്തു എന്നുള്ളത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ തെറ്റ് തന്നെയാണ്. പക്ഷേ ആ തെറ്റിനെ തിരുത്തേണ്ട രൂപത്തിൽ തിരുത്തിയില്ല എങ്കിൽ അതിലും വലിയ തെറ്റായിരിക്കും തിരുത്തുന്നവർ പേറേണ്ടി വരിക. മാത്രവുമല്ല, ഇസ്ലാം പഠിപ്പിച്ച രീതികളിൽ കൂടിയല്ലാതെ ഇത്തരം രീതികളിൽ കൂടി തെറ്റ് തിരുത്തിയാൽ ഇവർ ഇസ്ലാമിന്റെ മുഖത്താണ് കരിവാരിത്തേക്കുന്നത്. സ്ത്രീ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മൂല്യമുള്ള വസ്തുവാണെന്ന് പഠിപ്പിച്ച ഇസ്ലാം അവൾക്ക് ഒരുപാട് പരിമിതികളും പരിധികളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ അവളുടെ സുരക്ഷിതത്തിനും രക്ഷയ്ക്കും വേണ്ടി മാത്രമാകുന്നു. സ്ത്രീക്ക് മാത്രമല്ല പരിധികളുള്ളത്, പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിധികളും പരിമിതികളും ഇസ്ലാമിൽ കാണാൻ കഴിയും. പുരുഷന്മാർക്ക് പട്ടുവസ്ത്രം ധരിക്കലും ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കലും സ്വർണം അണിയലും ഒക്കെ നിഷിദ്ധമാണ്. സ്ത്രീക്ക് ഇവ അനുവദിക്കപ്പെടുകയും ചെയ്യുന്നു. ഒരു യഥാർത്ഥ ഇസ്ലാമിൽ അടിയുറച്ച് ജീവിക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ ഒരിക്കലും അവർക്ക് ഭാരമാവുകയില്ല. അത് അവരുടെ കണ്ണിന് കുളിർമയേകുന്ന കൽപ്പനകളായിരിക്കും. അല്ലാഹു തആല ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു.